എല്ലാവർക്കും ടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ മണി മേക്കിംഗ്. നമുക്കെല്ലാം ഒരു സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമുക്കൊരു എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്കില്ലിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഇൻകം ആക്കുന്ന ഒരു രീതിയാണ് ഓൺലൈൻ മണി മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ പേരാണ് ഫൈവർ എന്ന് പറയുന്നത്. അപ്പം ഫൈവർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 ഫ്രീലാൻസിംഗ് വെബ്സൈറ്റ് ആണ്. ഫൈവർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിരവധി സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ഏതെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഫോട്ടോഷോപ്പിൽ നമ്മുടെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നമുക്ക് നല്ലൊരു സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു ഇൻകം ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഒരു കാറ്റഗറി ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു എ ടു സെഡ് സ്കിൽസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ നമ്മളൊരു ഡാറ്റ എൻട്രി എടുത്തു നോക്കുക. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓൺലൈൻ ജോബാണ് ഡാറ്റ എൻട്രി എന്ന് പറയുന്നത്. അത് നമുക്ക് സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനിയൊരു നല്ല രീതിയിലുള്ള സർവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം ഓൺലൈൻ, അതായത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസസിനെ നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹൈ എൻഡ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ സൗണ്ട് എഡിറ്റിങ് പിന്നെ 3D ആനിമേഷൻ 2D ആനിമേഷൻസ് അതേപോലെ തന്നെ നമുക്ക് മോഷൻ ഗ്രാഫിക്സ് അങ്ങനെ നിരവധി പ്ലാറ്റ്ഫോം നമുക്ക് ഈ ഒരു ഫൈവറിനകത്ത് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കാണുന്ന ഒരു ആനിമേഷനെയാണ് നമ്മൾ ലോവർ തേർഡ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി ആ ഒരു ലിങ്ക് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോവർ തേർഡ്സ്, സോഷ്യൽ മീഡിയ ഓവർലേസ്, അതേപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ ആനിമേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് സ്റ്റൈലുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനത്തെ, അതായത് ഞാനിപ്പം ഫൈവറിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അതേപോലെ ഒരു പ്രൊഫൈൽ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് fiverr.com. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു വെബ് പേജ് ഓണായി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് ആണിത്. നമ്മൾ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് കാറ്റഗറീസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം തന്നെ കാണുന്നതാണ് നമ്മുടെ ഗ്രാഫിക് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ മണ്ടക്കൂടെ ഹോവർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സബ് മെനൂസ് കാണാൻ പറ്റും. അതായത് എല്ലാം അതിൻ്റെ ഒരു സബ് കാറ്റഗറീസ് ആണ് ഇതൊക്കെ. അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ വീഡിയോ ആൻഡ് ആനിമേഷൻ, മ്യൂസിക് ആൻഡ് ഓഡിയോ, പ്രോഗ്രാമിംഗ് ആൻഡ് ടെക്, ബിസിനസ് ലൈഫ് സ്റ്റൈൽ, ഇൻഡസ്ട്രീസ്, ഇങ്ങനെ നിരവധി കാറ്റഗറീസ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫൈവറിനകത്ത് വന്നതിന് ശേഷം നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അക്കൗണ്ടിൻ്റെ ആ ഒരു ലോഗിൻ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ലോഗിൻ ചെയ്യാനായിട്ട്, സൈനപ്പ് ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമാണ്. ഒന്നുകിൽ നമ്മുടെ ഫേസ്ബുക്ക് വെച്ച് സൈനപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജിമെയിലിൻ്റെ അക്കൗണ്ട് വെച്ച് നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വളരെയധികം സിമ്പിളാണ്, നോർമലി നമ്മൾ വെബ്സൈറ്റുകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡാഷ്ബോർഡാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പണായി വരുന്നതാണ് നമ്മുടെ മെയിൻ ഡാഷ്ബോർഡ്. ഇതിനകത്ത് മുകളിലായിട്ട് നമുക്ക് ഗിഗ്സ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. നാലാമത്തെ ഓപ്ഷനാണ് ഗിഗ്സ് എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗിഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഗിഗ്സാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു സർവീസാണ് ഇവിടെ എല്ലാം കാണുന്നത്. അപ്പം എങ്ങനെ ഒരു പുതിയ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. മുകളിലായിട്ട് ക്രിയേറ്റ് എ ന്യൂ ഗിഗ് എന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇവിടെ ഒരു ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ എന്താണോ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈറ്റിൽ ആനിമേഷൻ അല്ലെങ്കിൽ ലോവർ തേർഡ് അങ്ങനെയുള്ള ഒരു ഗിഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നത് ടൈറ്റിൽ ആനിമേഷനാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈറ്റിൽ ആനിമേഷൻ ആൻഡ് ലോവർ തേർഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ സർവീസ് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. കാറ്റഗറിയോടൊപ്പം കുറച്ച് സജഷൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് സജഷൻസ് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി അവർ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ ആനിമേഷൻസ്, ആ ഒരു ഒരു കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സർവീസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം കാറ്റഗറീസും സബ് കാറ്റഗറീസും. അതിനുശേഷം ഗിഗ് മെറ്റാഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് കുറേ ഉണ്ട്. അതായത് സ്റ്റോപ്പ് മോഷൻ, ഹാൻഡ് ഡ്രോ, അല്ലെങ്കിൽ 2D, അങ്ങനെ നിരവധി കുറേ ആനിമേഷൻസിൻ്റെ ലിസ്റ്റുകൾ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ നോർമലി ഡിഫൈൻ ചെയ്യാറില്ല. അതേപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ ആ ഒരു ഫയൽ ഫോർമാറ്റ് അതേതാണ് എന്ന് നമ്മളിവിടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. നമുക്കിപ്പോൾ MP4 അല്ലെങ്കിൽ MOV, ഇപ്പോൾ വേണമെങ്കിൽ GIF കൊടുക്കാൻ പറ്റും. നമുക്ക് ഏതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ എല്ലാ ലിസ്റ്റ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തുള്ളതാണ് സെർച്ച് ടാഗ്സ് എന്ന് പറയുന്നത്. അതായത്
നമ്മുടെ ഈ ഒരു സർവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടാഗ്സ്, അതായത് 5 ടാഗ്സ് നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ ആനിമേഷൻ. ടൈറ്റിൽ ആനിമേഷൻ നമ്മുടെ ഈ ഒരു ഗിഗുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് നമ്മൾ ഈ സർവീസിനെ എല്ലാം പറയുന്നത് ഗിഗ്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഫൈവറിനകത്ത്. അപ്പോൾ ടൈറ്റിൽ ആനിമേഷൻ നമുക്ക് പറയാൻ പറ്റും, ലോഗോ ആനിമേഷൻ, ഇപ്പം ആഫ്റ്റർ എഫക്ട്സ്, നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ടാക്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് സേവ് ചെയ്ത് ആ ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവുക. ഇനി അടുത്തായിട്ട് വരുന്ന ഒരു പേജിലാണ് നമുക്ക് പാക്കേജസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് വരുന്നുണ്ട്. അതായത് ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം. അതായത് നമുക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 പാക്കേജസ് ആണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത്. അതിനകത്ത് ആദ്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാക്കേജിന് കൊടുക്കുന്ന നെയിം. ഇപ്പോൾ നോർമലി എല്ലാവരും കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആണെങ്കിൽ ബേസിക്കിൽ നിന്ന് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനും ഇപ്പോൾ അതേപോലെ തന്നെ ബേസിക്കിൽ നിന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡിന് സ്റ്റാൻഡേർഡ് തന്നെ കൊടുക്കുക. അപ്പം പ്രത്യേകിച്ച് പേര് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. പ്രീമിയത്തിന് നമ്മൾ പ്രീമിയം തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം പ്രീമിയത്തിന് പകരം പ്രോ എന്ന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് ഡിസ്ക്രിപ്ഷനാണ് വരുന്നത്. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലാണ് നമ്മുടെ സർവീസസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൂടുതലായിട്ടും കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ ലോവർ തേർഡ്സ് ആണ് കൂടുതലും കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടൈറ്റിൽ ആനിമേഷൻ കൊടുക്കുകയാണെങ്കിൽ എത്ര ടൈറ്റിൽ ആനിമേഷൻ ആണ് നമ്മൾ ഈ ഒരു ബേസിക് പ്ലാനിൽ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് ബേസിക് പ്ലാനിൽ ഇപ്പോൾ 3 ലോവർ തേർഡ്സ് അല്ലെങ്കിൽ 3 ടൈറ്റിൽ ആനിമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്ലസ് ഇപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അതുകൂടാതെ വേണമെങ്കിൽ നമുക്ക് ഫുൾ എച്ച് ഡി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി സ്റ്റാൻഡേർഡ് വരുമ്പോൾ 3 എന്നുള്ളത് 5 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ, അതായത് ഇൻക്രീസ് ചെയ്ത് നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ പ്രോ വരുമ്പോഴും നമ്മൾ കൂട്ടി കൊടുക്കണം. ഇപ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗിഗ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രോ, ആ ഒരു 3 പ്ലാൻസ് ആണുള്ളത്. അതിനുശേഷം നമുക്ക് രണ്ടാമത് വരുന്ന ഒരു ഓപ്ഷനാണ് ഡെലിവറി ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെലിവറി നമ്മൾ എത്ര സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓവർലേ ടെക്സ്റ്റ്, അതായത് നമ്മൾ ടെക്സ്റ്റ് എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അവർ പറയുന്ന ഒരു കസ്റ്റം ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതായത് ബേസിക് പ്ലാനിലുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക, എല്ലാ പ്ലാനിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറേ ലിസ്റ്റുകളുണ്ട് ഇവിടെ ആഡ് ലോഗോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈനിൽ അവർ തരുന്ന ഒരു ഇമേജ് നമുക്ക് ലോഗോ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ തന്നെ കസ്റ്റം ഡിസൈൻ ഉണ്ട്, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, സൗണ്ട് എഫക്റ്റ്, വീഡിയോ ഫുട്ടേജ്, റിവിഷൻ. ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിവിഷനാണ്. അതായത് നമ്മളൊരു ബേസിക് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എത്ര വട്ടം റിവൈസ് ചെയ്ത് കൊടുക്കും, അതായത് എത്ര വട്ടം നമ്മൾ അവർ വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര വട്ടം ചെയ്ത് കൊടുക്കും എന്നാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പം ഇതിനകത്ത് നമ്പറും സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ അൺലിമിറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ പ്ലാനിനും. അതേപോലെ ഇനി അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് പ്രൈസിങ്. പ്രൈസിങ് ഏറ്റവും ബേസ് പ്ലാൻ, അതായത് $5 വെച്ചാണ് നമുക്ക് ഇതിനകത്തൊരു പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് $5. അത് കഴിഞ്ഞാൽ പിന്നെ 10, 15, അതേപോലെ 20, 25, 30, 35 ആ ഒരു റേഞ്ചിലെ പോകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ബേസിക്കായിട്ട് ഇട്ടേക്കുന്നത് 5, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡിനകത്ത് 10, അതേപോലെ തന്നെ പ്രോയ്ക്കകത്ത് വരുന്നത് 15 ആണ്. ഇനി അതുകൂടാതെ എക്സ്ട്രാ സർവീസസ് ഞാനിപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ, അതായത് 2 ദിവസം കൊണ്ട് കൊടുക്കുന്നത് 1 ദിവസം കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു $10 ഇവിടെ എക്സ്ട്രാ ഞാൻ മേടിക്കുന്നത്. അതേപോലെ തന്നെ 15 ഉണ്ട്. അത് ഓരോ പ്ലാനും നമുക്ക് എക്സ്ട്രാ ഇടാവുന്നതാണ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്യുക. അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനും FAQ ആണ്. അതായത് നമ്മുടെ ഈ ഒരു സർവീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് നമ്മളെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയതിന് ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് അതാണ്ട് ഇതിനകത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്, ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്തതിന് ശേഷം അടുത്ത റിക്വയർമെൻറ്റിലോട്ട് പോവുക. റിക്വയർമെൻറ്റിൽ പോകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുക, അത് കസ്റ്റമേഴ്സിന് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം. അപ്പം ആ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഇതൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന്.
അപ്പോൾ ഇത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാൻഡേറ്ററി ആണ്. ഇനി ലാസ്റ്റ് സെക്ഷനാണ് ഗാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗാലറിക്കകത്ത് വരുന്നതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൻ്റെ എല്ലാം വീഡിയോസും അതേപോലെ തന്നെ ഫോട്ടോസ് അല്ലെങ്കിൽ ഓഡിയോ PDF അങ്ങനെയുള്ള ഈ ഫയൽസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് ലാസ്റ്റ് ഗാലറിയിൽ. ഫൈവർ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളൊരു വീഡിയോ ഇടാനായിട്ടാണ്. കാരണം വീഡിയോ കാണുമ്പോഴാണ് കൂടുതലും കസ്റ്റമേഴ്സ് അട്രാക്റ്റ് ആവുന്നത്. അപ്പം ഞാനിവിടെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസൊല്യൂഷനും അതേപോലെ തന്നെ സൈസും കാര്യങ്ങളും എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 50 MB ആണ് മാക്സിമം സൈസ്, 75 seconds ആണ് മാക്സിമം ലെങ്തും പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു 3 ഇമേജസ് ആണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് 3 ഇമേജസ് നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഗിഗ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗാലറിയിൽ നമ്മുടെ ഡേറ്റ എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വീഡിയോ അവരൊന്ന് റിവ്യൂ ചെയ്യും. കാരണം കോപ്പിറൈറ്റഡ് കണ്ടൻറ് ആണോ അല്ലയോ എന്ന് അവർക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അത് കഴിയുമ്പോഴത്തേന് നമ്മൾ സേവ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഗിഗും നമ്മുടെ സർവീസും ഈ ഒരു ഫൈവർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫൈവറിൽ എങ്ങനെ ഒരു സർവീസ് നമുക്ക്, അതായത് നമ്മുടെ ഒരു സ്കില്ലിനെ കൺവേർട്ട് ചെയ്ത് ഇൻകം ആക്കി മാറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കില്ലുണ്ടെങ്കിൽ ആ ഒരു സ്കില്ലിനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു പ്രൊഫൈലിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ സെയിലും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ഈ സെയിൽ വരുമ്പോൾ നമ്മൾ ഒരു കസ്റ്റമറായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ലെവൽ, അതൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം ആ ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു റിവ്യൂ, അതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ആ ഒരു ഇടുന്ന ഒരു സർവീസിനെ റാങ്ക് ചെയ്ത്, അതായത് ഒരു SEO എന്ന് വേണമെങ്കിൽ പറയാം, അത് നമ്മുടെ ആ ഒരു സർവീസിനെ ടോപ്പ് ലെവലിൽ എത്തിക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ ഭാവിയിലും കൂടുതൽ ഓർഡറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ കമൻറ്റിൽ പോയി കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ മെസ്സേജ് അയയ്ക്കുക.